ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപോലെ നോബൽ പ്രൈസ് നേടിയ മേരി ക്യുറിയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന ഫെലോഷിപ്പാണ് മേരി ക്യൂറി ഫെലോഷിപ്പ് ലോകത്തിലെ ഏറ്റവും ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പി എച്ച് ഡിയും പി ഡി എഫും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു ഏറ്റവും കൂടുതൽ സ്വപ്നത്തോടുകൂടി അപ്ലൈ ചെയ്യുന്നതാണ് മേരി ക്യൂറി ഫെലോഷിപ്പ് മേരി ക്യൂറി ഫെലോഷിപ്പിൻ്റെ വിന്നറായ യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൽ നിന്നും ജെനിഫർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു ജെനിഫർ സ്നേഹപൂർവ്വം സ്വാഗതം താങ്ക് യു സർ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് എന്താണ് മേരി ക്യൂറി ഫെലോഷിപ്പ് എങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു വിദ്യാർത്ഥി ഇതിനെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഏതൊക്കെ എലിജിബിലിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഫണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഏതൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാലാണ് വളരെ യൂസ്ഫുള്ളായി വരും വർഷങ്ങളിൽ മേരി ക്യൂറി ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഞാനിപ്പോൾ സെക്കൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ആൻഡ് എൻ്റെ പ്രൊജക്റ്റ് ഫണ്ട് ചെയ്യുന്നത് മേരിക്യുറിയ ഡോക്ടർ നെറ്റ്വർക്ക്സ് ആണ് സോ മേരിക്യുറിയ ഡോക്ടറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അത് യൂറോപ്യൻ യൂണിയന്റെ ഒരു ഇനീഷ്യേറ്റീവാണ് റീസേർച്ചിനെ ഫണ്ട് ചെയ്യാനായിട്ടും റീസേർച്ച് കരിയറിൽ പോകുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അക്രോസ് യൂറോപ്പ് ഉള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് ആണ് അത് റീസേർച്ച് ട്രെയിനിങ് ചെയ്യുന്നവർക്കും അവർ ഫെലോഷിപ്സ് കൊടുക്കും അക്രോസ് ദ വേൾഡ് ഉള്ള ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ചെറിയ ക്രൈറ്റീരിയാസ് ഉണ്ട് ആസ് ഇൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂറോപ്പിൽ താമസിക്കാൻ പാടില്ല ആസ് ഞാൻ ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് അപ്ലൈ ചെയ്തത് ഞാൻ ഇതിനു മുമ്പ് യൂറോപ്പിലുണ്ടായി അക്രോസ് യൂറോപ്പിലുള്ള റീസർച്ച് ആൻഡ് കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഫെലോഷിപ്പ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് തന്നെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് പ്രൊജക്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോജക്റ്റിനെ ഫീൽഡിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും കുറേയൊക്കെ ബട്ട് മെയിൻലി നമ്മൾ ഒരു ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അത്യാവശ്യം റീസർച്ച് എക്സ്പോഷ്യർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ട്സിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഭയങ്കര അത് ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഏത് ഫീൽഡിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പം നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഫീൽഡിൽ തന്നെ ാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും ബട്ട് നെവർ ദെസ് നമ്മള് നമ്മുടെ ഇന്റർവ്യൂല് പെർഫോമൻസ് നമ്മൾക്ക് ആ ഒരു പ്രൊജക്റ്റ് പെർസ്യൂവ് ചെയ്യാനുള്ള പാക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ആ ഒരു പ്രൊജക്റ്റ് ഇഷ്ടമായി നമ്മൾ എങ്ങനെയാണ് അതൊരു ഇത് നമ്മൾക്ക് എങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവർക്ക് നമ്മളെ കൊണ്ട് എങ്ങനെ ഈ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്ക് വേണ്ടത് അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു നല്ല ചാൻസസ് ഉണ്ടാവും ഇങ്ങനെ പ്രൊജക്ട്സിലേക്ക് കിട്ടാനായിട്ട് ആൻഡ് ഇത് ഭയങ്കര ഇൻഡിപെൻഡൻറ്റ് ആയി അഡ്വെർടൈസ് ചെയ്യുന്നത് തന്നെ യു റാക്സസ് അങ്ങനെ കുറെ വെബ്സൈറ്റ്സ് ഉണ്ട് അപ്പോൾ ഇവർ ബേസിക്കലി ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റിനും റീസർച്ച് റീസർച്ച് ഫണ്ട് നമ്മൾ നോക്കുന്ന പോലെ തന്നെ അവർ ഈ മേരിക്യൂരി ഡോക്ടർ നെറ്റ്വർക്ക്സിലേക്ക് അവന് വേണ്ടി ഗ്രാൻറ് എഴുതി സബ്മിറ്റ് ചെയ്യും അപ്പോൾ ആ ഗ്രാൻറ്റ് ആക്സെപ്റ്റഡ് ആവുകയാണ് ഇഫ് ലൈക്ക് മെരിക്യൂറി യൂണിയൻ ആ ഒരു പ്രോജക്റ്റിനു വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവർ ഒരു സ്റ്റുഡൻറ് ഒരു പ്രൊഫസറും പിന്നെ ആ ഒരു മെരിക്യൂറി അസോസിയേഷൻ എന്നുള്ള ഒന്ന് രണ്ട് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും അവരങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നത് ഫോറിൻ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുമ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നത് എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര ഡോളറാണ് ഈ ഒരു സ്കോളർഷിപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ കിട്ടുന്ന എമൗണ്ട് പി എച്ച് ഡി ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു സമയത്തെ ജീവിത ചെലവുകൾക്കും പര്യാപ്തമായ ഒരു എമൗണ്ട് തന്നെയാണോ സോ മേക്യൂരി ഫെല്ലോഷിപ്പ് യൂഷ്വലി നല്ലൊരു ഹൈലി പേയിങ് ആയിട്ടുള്ള ഒരു പ്രെസ്റ്റീജിയസ് ഫെലോഷിപ്പാണ് നമുക്ക് ഇപ്പം നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസും എക്സ്പെൻസും നോക്കുകയാണെങ്കിലും ണെന്നുണ്ടെങ്കിലും നല്ലൊരു എമൗണ്ട് തന്നെ അവർ നമുക്ക് തരുന്നുണ്ട് നമ്മളുടെ റീസേർച്ച് റിലേറ്റഡ് എക്സ്പെൻസിനായിട്ടാണെങ്കിലും ആൻഡ് മോർ ദൻ ദാറ്റ് നല്ലപോലെ നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ഓപ്പർച്യൂണിറ്റീസ് അവർ തരും നമുക്ക് പല സ്ഥലത്ത് ട്രാവൽ ചെയ്യാം പല സ്ഥലങ്ങളിലുള്ള റീസേർച്ചേഴ്സായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം പല ഇവൻറ്സിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കോൺഫറൻസിനു പോകാം അതിനൊക്കെയുള്ളൊരു നല്ലൊരു എമൗണ്ട് അവർ ആണ് നിലവിൽ ഫീൽഡിലാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്റെ കോഴ്സ് വരുന്നത് പി എച്ച് ഡി ഡെവലപ്മെന്റൽ ബയോളജി ആണ് ഞാൻ ഞാൻ ഇത് മുമ്പ് ഐസറിലാണ് പഠിച്ചത് അപ്പോൾ എൻ്റെ കുറേ ടൗൺഷിപ്സും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറേയും കൂടെ ഡെവലപ്മെന്റൽ തന്നെ ആയിരുന്നു എനിക്ക് കുറേ താല്പര്യമുള്ള ഒരു ഫീൽഡാണ് ഡെവലപ്മെന്റൽ ബയോളജി പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി ഡെവലപ്മെന്റൽ ബയോളജി അല്ല അത് കുറച്ചും ടിഷ്യൂ റീജനറേഷൻ ആൻഡ് ഡെവലപ്മെന്റൽ ബയോളജി എന്നായിരിക്കും കാലയളവിൽ ഒരു ബാച്ചിൽ അഡ്മിഷൻ നേടി വന്ന ഒരു ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു ഒരു മാത്സിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കളഞ്ഞ് നേരെ ഒരു ബയോളജി ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാരണം ഞാൻ സ്കൂളിൽ എത്തിപ്പെട്ടത് എനിക്ക് അങ്ങനെ ഒരു എന്ത് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണം എന്നുള്ളൊരു വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എനിക്കൊരു ക്ലിയർ കട്ട് പ്ലാൻ ഉണ്ടായിരുന്നില്ല ദാറ്റ് ഓക്കെ ഞാൻ ട്വൽത്ത് കഴിയുമ്പോൾ എക്സാക്ട്ലി എനിക്ക് ഇന്ന കോഴ്സ് എഞ്ചിനീയറിംഗിനെ പോകണി ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നത് ബി ഐ നോട്ട് റെഡി ഫോർ ഇതർ എൻജിനീയറിംഗ് ഓർ ഒരു ഡോക്ടർ ആവുക എന്നുള്ള കറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഇതിലുണ്ടായിരുന്നില്ല ഞാൻ പക്ഷേ എനിക്ക് അറിയണ്ട എന്നെ കുറിച്ച് തന്നെ അറിയേണ്ടായിരുന്നത് എനിക്ക് ചില സബ്ജക്ട്സ് ഇഷ്ടമാണ് എനിക്ക് ആ സബ്ജക്ട്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് എനിക്ക് മാത്സ് എൻ്റെ ഫേവററ്റ് സബ്ജക്റ്റ് ആയിരുന്നു മാത്സ് ആൻഡ് ഫിസിക്സ് പിന്നെ ബയോളജി എൻ്റെ ഫേവററ്റ് ആയിരുന്നു അപ്പോൾ അപ്പോൾ പിന്നെ എൻ്റെ സീനിയേഴ്സ് വഴിയൊക്കെയാണ് ഞാൻ ഐസറിനെ പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് നയൻത്ത് സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്താണ് നമുക്ക് ബേസിക് സയൻസ് റീസർച്ച് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അപ്പൊ അതിനൊക്കെ പറ്റി അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്യുരിയോസിറ്റി തോന്നി നല്ലതാണ് കാരണം നമ്മൾ സ്കൂളിൽ ഓരോ സബ്ജക്ട്സ് പഠിക്കുമെങ്കിലും നമ്മൾ ശരിക്കും ആ സബ്ജക്ട്സിൽ മേജർ ചെയ്യുമ്പോഴാണ് എക്സാക്ട്ലി ആ സബ്ജക്റ്റ് എന്താണ് എന്തിനാണ് അത് ഡീൽ ചെയ്യുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മാത്സോ ഫിസിക്സോ ആയിരിക്കണമെന്നില്ല എക്സാക്ട്ലി നമ്മൾ ആ ഫിസി ആ സബ്ജെക്ട് എടുത്ത് പഠിക്കുമ്പോൾ നമ്മളവിടെ പഠിക്കാൻ പോകുന്നത് ഐ ഐ ടി ബാച്ചിലേക്കുള്ള കോച്ചിങ്ങിനെ പറ്റി വരികയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ അവിടെ വന്ന സമയത്ത് തന്നെ എൻ്റെ ജിത്സർ ആയിരുന്നു എന്റെ ക്ലാസ് ക്ലാസ് ടീച്ചറ് ജിത്സർ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ ദ സെൻസ് ഒരു എനിക്ക് ആദ്യം ഇനിഷ്യലി അറിയാമായിരുന്നു ഓ ഐസർ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഐസർ അല്ലെങ്കിൽ ഐ ഐ എസ് ഇ അങ്ങനൊരു റീസർച്ച് എൻ്റെ എൻവയൺമെന്റിലേക്ക് എനിക്ക് പോകണം അല്ലെങ്കിൽ കൂടുതൽ ആ സബ്ജെക്ട്സ് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള പ്രിപ്പറേഷന് ജിത്സറായിട്ടാണെങ്കിലും ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് വെരി കോമൺ കാരണം ആ ഒരു സമയത്ത് ഒരു റഷ് ഉണ്ടായിരുന്നു മിക്കവരും ഐ ഐ ടി അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഒരിത് പോകണ്ടെന്നായിരുന്നു അപ്പോ ആ ഒരു സമയം നമ്മൾക്ക് റൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്തിരുന്നു ആൻഡ് കോച്ചിങ്ങിൻ്റെ സമയത്താണെങ്കിലും നമ്മൾക്ക് പല എക്സാം ത്രൂ ആണ് എക്സാം അല്ലെങ്കിൽ കെ വി പി വൈ എക്സാംസ് വഴി കയറാം ആ സമയത്ത് ജെഇ മീൻസ് വഴിയും കയറായിരുന്നു തോന്നുന്നു ജെ ഇ മീൻസ് ഓർ ജെഇ അഡ്വാൻസ്ഡ് എനിക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അറിയില്ല സോ അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും പിന്നെ എന്റെ ബോർഡ്സിന് നമുക്കൊരു മിനിമം പെർസെൻറ്റേജ് വേണം എന്നുണ്ട് ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോ അതിന് എന്റെ ബോർഡ്സിന്റെ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഐസർക്ക് മോക്ക് എക്സാംസ് ആയിരുന്നെങ്കിലും ക്ലാസ്സായിരുന്നെങ്കിലും ബേസിക് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി അധികം ആഗ്രഹങ്ങളുമായി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെൻ്ററിലേക്ക് കടന്നുവരുന്നു അതും എറണാകുളം സെൻറ്ററിലേക്ക് ഒരു ഐ ഐ ടി ബാച്ചിലാണ് അഡ്മിഷൻ നേടിയതെങ്കിലും താൽപ്പര്യങ്ങൾ മറ്റ് ഫീൽഡുകളിലായിരുന്നു മറ്റ് സയൻസുകളെക്കുറിച്ച് പഠിക്കാനായിരുന്നു അന്നത്തെ ഒരു കാലയളവ് എങ്ങനെ ഓർത്തിരിക്കുന്നു എന്താണ് ആ ഒരു അന്നത്തെ കാലയളവിലെ എറണാകുളം ബ്രില്യൻറ്റ് സെൻറ്ററിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞാൻ എൻ്റെ ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാണ് ഞാൻ ബ്രില്ലില് ജോയിൻ ചെയ്യുന്നത് വീക്കെൻഡ് പാസ് ആയിരുന്നു ഞാൻ ഒരു ഡേ സ്കോളർ ആയിട്ടായിരുന്നു തേവര സെന്ററിൽ വെച്ചിട്ട് അപ്പോൾ ഐ ഐ ടി ബാച്ചലറിന്റെ ക്ലാസ് ടീച്ചർ ജിത് സർ ആയിരുന്നു ആൻഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് വീക്കെൻഡ് ആയിരുന്നു ക്ലാസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കൂടുതൽ ക്ലാസ്സസ് ഒക്കെ ക്ലാസ്സസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിനെ ോടൊപ്പം നമ്മളെ ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിലും നമുക്ക് നല്ല ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലാസ്സസ് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിക്കുന്നതല്ലാതെ നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അത് അതിന്റെ ബേസിക് ഔട്ട്ലൈൻ എന്താണ് നമ്മൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് ഭയങ്കരമായിട്ട് ഹെൽപ്സിൻ്റെ ഒപ്പായിരുന്നു സോ എനിക്കതൊരു എൻജോയിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആൻഡ് ഒക്കെ വരുമ്പോഴാണെങ്കിലും അത് എൻ്റെ ബോർഡ്സ് ആയിട്ട് ബോർഡ്സിനായിട്ടാണെങ്കിൽ ബോർഡ് എക്സാംസിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള എൻട്രൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്കതൊരു എൻജോയിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഡി ആയിരുന്നു അപ്പം ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ല പ്ലസ് ടു എൻട്രൻസ് പരിശീലനത്തിനു ശേഷം നേരെ ഐസറിലേക്ക് അവിടെയുള്ള ബി എസ് എം എസ് പ്രോഗ്രാമുകൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാലയളവ് അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിയാനും എൻ്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് റിസർച്ച് ആണ് എന്ന് തിരിച്ചറിഞ്ഞത് ഐസറിൽ വെച്ച് തന്നെയായിരുന്നു സോ ഐസറിലുള്ള ജേർണി ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എനിക്ക് വലിയ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് എക്സാക്ട്ലി കരിയറിനെ പറ്റി ഭയങ്കര ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എക്സാക്ട്ലി എന്ത് പഠിക്കണം ഏത് രീതിയിൽ ട്രാവൽ ചെയ്യണം ആൻഡ് ഐ എം ടെക്നിക്കലി നോട്ട് ഷുവർ ഇപ്പോഴും എനിക്ക് ഭയങ്കര ക്ലിയർ കട്ട് വിഷൻ ഉണ്ടെന്ന് ബട്ട് സ്റ്റിൽ ഐസറിൽ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോഴത്തെ എന്റെ പ്രസന്റ് സ്റ്റഡീസ് ആണ് ഐസറിൽ നമുക്കൊരു ഫൈവ് ഇയർ കോഴ്സാണ് ഉള്ളത് അപ്പോ ഒരു എന്നെ എന്നെപ്പോലത്തെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നെ പോലെ ക്ലിയർ അല്ലാത്ത വിഷനിൽ വരുന്ന ഒരാൾക്ക് നല്ലപോലെ സ്വയം എന്താണ് താല്പര്യം അറിയാനുള്ള ഒരു അവന്യൂസ് കുറെ ഐസർ തരുന്നുണ്ട് ഇൻ ദ സെൻസ് ദാറ്റ് അൺലൈക്ക് ഒരു നോർമൽ നമ്മളൊരു ബി എസ് സി എം എസ് സി കോഴ്സിന് പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി മേജർ ഇപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ ബയോളജി ഏതാണെന്ന് സ്കൂൾ കഴിഞ്ഞ് നമ്മൾ ചൂസ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫസ്റ്റ് ടു ഇയേഴ്സ് എല്ലാ സബ്ജെക്ട്സും പഠിക്കും എല്ലാ സബ്ജെക്ട്സും പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു റിയൽ ലെസൻസ് കിട്ടും നമ്മുടെ ഉദ്ദേശം നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് എപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ ഇത് തന്നെയാണോ നമുക്ക് അത് പെർസീവ് ചെയ്യണം നമുക്ക് അപ്പോൾ ക്ലിയർ ക്ലാരിറ്റി ആ സമയത്ത് കോഴ്സ് വർക്ക് മാത്രല്ല വേറെ ഒരു വളരെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾക്ക് എല്ലാ ആ സമയത്ത് നമ്മൾക്ക് ഐസം ഉള്ള ലാബുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബുകളിൽ ഇന്റേൺഷിപ്സ് ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു ഇന്റേൺഷിപ്പില് നമ്മൾ ഒരു കോഴ്സ് വർക്കിന്റെ എക്സ്പോഷർ മാത്രമല്ല ഒരു റീസർച്ച് ലാബ് എൻവയൺമെന്റ് എങ്ങനെയായിരിക്കും ഒരു റീസർച്ച് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ബേബി സ്റ്റെപ്സ് നമുക്ക് ഇന്റേൺഷിപ്സ് അത് ഓരോ ഇയർ ഫൈവ് ഇയർ കോഴ്സിന്റെ ആ ഒരു നാല് വർഷത്തെ സമ്മർക്ക് ഇന്റേൺഷിപ്സ് ചെയ്യാം അപ്പോൾ അങ്ങനെ ആ ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴും കൂടെയാണ് എനിക്ക് റീസേർച്ച് എന്നുള്ളൊരു സംഭവം ഭയങ്കരമായിട്ട് താല്പര്യം വരുന്നതും ആൻഡ് ഞാൻ കുറെ കൂടെ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഓറിയൻറ്റഡ് പഠിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ബട്ട് ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും ബട്ട് ഐ വന്ന ആ ഒരു ഫസ്റ്റ് ടൂ ഇയേഴ്സ് കോഴ്സ് വർക്ക് യോളജിയിൽ തന്നെയായിരുന്നു ബയോളജിയിൽ ചെയ്തപ്പോഴാണ് എനിക്ക് ഭയങ്കര താല്പര്യം വരുകയും പിന്നെ അങ്ങനെ ഓരോ ടെക്നീക്സ് ചെയ്യുന്നതും നമ്മൾ ബയോളജിയിൽ സ്കൂളിൽ നമ്മൾ ബയോളജീനെ കാണാത്ത ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ആ ഒരു പെർസ്പെക്ടീവ് എനിക്ക് ഐസറിൽ വന്നുകഴിഞ്ഞിട്ടാണ് എങ്ങനെ ഒരു ബയോളജിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അതിനെ നമ്മൾ ആൻസർ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നു എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്യുന്നു പല പല ഡിഫറെന്റ് വർക്ക് നമ്മൾ വായിക്കുമ്പോൾ ഓരോ റിസർച്ച് ഗ്രൂപ്സിന്റെ വർക്ക് വായിക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ട് പിന്നെ ഞാൻ ഇന്നത്തെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും വിദേശ രാജ്യങ്ങളിൽ പഠനം ആഗ്രഹിക്കുന്നവരാണ് പി എച്ച് ഡി അല്ലെങ്കിൽ പി ഡി എഫ് പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരു പക്ഷേ ഇന്ത്യയിൽ പഠിക്കുന്ന കാലയളവിൽ അതൊരു പക്ഷേ ഡിഗ്രി ആകാം പി ജി ആകാം ആ ഒരു കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ മെറിറ്റ് വളർത്തിയെടുത്താലാണ് മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി എച്ച് അല്ലെങ്കിൽ പി ഡി എഫിന് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നത് സോ നമ്മൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് കൂടുതലും നമ്മുടെ മെറിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അതിനേക്കാട്ടും കൂടുതൽ നമ്മുടെ റീസേർച്ച് എക്സ്പീരിയൻസ് തന്നെയാണ് മാറ്റർ ചെയ്യുക ഇന്റേൺഷിപ്സ് ആയിരുന്നെങ്കിലും എല്ലാവരും അവരുടെ ബാച്ചലേഴ്സോ മാസ്റ്റേഴ്സോ കഴിഞ്ഞ ഡയറക്ട്ലി ഒരു പി എച്ച് ഡി പ്രോഗ്രാമിനോ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടർ പ്രോഗ്രാമിനോ ഒന്നും പോവില്ല എല്ലാ എന്റെ കേസ് ബട്ട് ചിലർ ടെക്നീഷ്യൻ ആയിട്ട് അല്ലെങ്കിൽ റീസർച്ച് അസിസ്റ്റന്റ് ഷിപ്സ് ചെയ്യും പ്രോജക്ട്സ് ചെയ്യും അങ്ങനെയാണ് മിക്കവരും യൂഷ്വലി പി എച്ച് ഡിയിലേക്ക് പോകുക അപ്പൊ നമ്മൾ ആ ഒരു കാലയളവിൽ ഉണ്ടാക്കിയെടുക്കുന്ന റീസർച്ച് എക്സ്പോഷർ അല്ലെങ്കിൽ റീസർച്ച് എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവര് വാല്യൂ ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള നമുക്ക് എത്ര ഉണ്ട് നമുക്ക് എത്ര ടെക്നിക്സ് അറിയാം അല്ലെങ്കിൽ നമ്മൾ ആ ഫീൽഡിൽ എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഒരു പ്രൊജക്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കൂടുതലും മാറ്റർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബട്ട് മോർ പിന്നെ നമുക്ക് നമ്മൾ ആ ഒരു എങ്ങനെ െ പറ്റി നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു നമ്മൾ എത്രത്തോളം അണ്ടർസ്റ്റാൻഡിംഗ് അത് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളും മാറ്റർ ചെയ്യും അപ്പോ കൂടുതലും എനിക്ക് മനസ്സിലായത് നമ്മൾ ബാച്ചലേഴ്സ് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്പോജിയർ ഉണ്ടാക്കിയെടുക്കുക പല ലാബുകളിലിപ്പോൾ ചെറിയ പ്രൊജക്ട്സ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾക്ക് ഒരു എക്സ്പീഷർ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ പല ിൽഡ് റെസ്യൂമേ ബിൽഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് തന്നെ ഒരു ധാരണ വരും ഒരു റിസർച്ച് എന്ന് പറയുന്ന ഒരു കരിയർ നമ്മളിപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ചിലപ്പോൾ തോന്നും ബട്ട് ഓൾവേസ് അത്ര മോട്ടിവേറ്റിംഗ് ആയിരിക്കണം എന്നില്ല അത് ആ ഒരു കരിയർ ത്രൂ ഔട്ട് പോകുമ്പോൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എങ്കിലും പ്രൊജക്ട്സിലൂടെ ഒക്കെ കിട്ടുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എങ്ങനെയായിരിക്കും ഒരു പി എച്ച് ഡി സമയത്ത് നമ്മൾക്ക് ഫൈനൽ ഇയർ ഒരു മാസ്റ്റേഴ്സ് തീസിസ് പ്രൊജക്ട് ചെയ്യണം അപ്പോൾ ഒരു വർഷം ഓൾമോസ്റ്റ് നമ്മൾ ഒരു ലാബിൽ വർക്ക് ചെയ്യും നമ്മളൊരു ചെറിയൊരു പ്രൊജക്ടിൽ വർക്ക് ചെയ്യും അത് പബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീസിസ് എഴുതും എന്തായാലും എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യുന്നത് അപ്പൊ ആ ഒരു മാസ്റ്റേഴ്സ് പ്രൊജക്ട് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് അപ്പോഴാണ് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത് ദാറ്റ് ഓക്കെ പി എച്ച് ഡി ലൈഫ് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഒരു സീനിയേഴ്സ് ഉണ്ടാവും പി എച്ച് ചെയ്യുന്നവരുണ്ടാവും അപ്പൊ അവരുടെ എക്സ്പീരിയൻസസ് കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് അവർ നോക്കുന്നത് നമ്മൾ തന്നെ തുടങ്ങും ആ സമയത്ത് അപ്പോ അങ്ങനെയൊക്കെ നമ്മൾക്കൊരു വ്യൂ കിട്ടും ഏതൊക്കെ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഐസറിൽ വേറെ ഒരു കാര്യവും സീനിയേഴ്സ് വഴി നമ്മൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ പറ്റുവായിരുന്നു ലൈക്ക് അതൊരു പ്രീ ഡിറ്റർമിൻഡ് പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും കുറെ നല്ല ഫെലോഷിപ്സ് ഉണ്ട് നമ്മള് തപ്പിയാ മതി കാരണം അബ്രോഡ് നമ്മൾ അറിയാതെ പോകുന്ന കുറെ കുറെ നമ്പർ ഓഫ് ഫെലോഷിപ്സ് ഉണ്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടാം ഈസിലി കിട്ടാൻ പറ്റുന്ന ഫെലോഷിപ്സ് അപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു വിസർച്ച് എക്സ്പോഷ്യർ തന്നെയായിരിക്കും അപ്പൊ അതിന് വേണ്ടത് ബേസിക്കലി ഞാൻ പറയാ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്റേൺഷിപ്സ് ട്രൈ ട്രൈ ചെയ്യാം ആയിട്ട് ചെയ്യാൻ നമ്മൾക്ക് ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഇഫ് വെരി തന്നെയാണ് ചെയ്യേണ്ടത് വെൽ ഹെഡ് ഗോ ഹാഡ് ഡു ഇറ്റ് അതർവൈസ് ഇപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കരിയറിൽ ഓൺ ആണ് ഡിഫറെന്റ് സാധനങ്ങള് ട്രൈ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുണ്ടാവുക നമ്മൾ ചെയ്തു ചിലപ്പോ നമ്മക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പെർസ്യൂ ചെയ്യില്ല കാര്യമായിരിക്കും നമ്മൾ പെർസ്യൂ ചെയ്യുക എന്റെ കേസിൽ അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ബയോളജി പെർസ്യൂ ചെയ്യുന്ന പക്ഷെ ഇന്ന് ഞാനൊരു ബയോളജിസ്റ്റ് ആണ് സോ അങ്ങനെ നമ്മളുടെ ചോയ്സസ് എല്ലാം മാറി മാറി വരും സോ ഓലി ഓൺ കരിയർ ഡിഫറെന്റ് ഡിഫറെന്റ് ടോപ്പിക്സ് ഒക്കെ വായിക്കുക ഡിഫറെന്റ് പ്രൊജക്ട്സ് ചെയ്തു നോക്കുക അങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവും അത് നമ്മളെ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നല്ലപോലെ സ്ട്രോങ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഐസറിലും റിസർച്ചുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പം യു കെയിലും റിസർച്ച് തന്നെ ചെയ്യുന്നു അപ്പം എന്താണ് ഈ ഒരു രണ്ട് റിസർച്ച് രീതികൾ തമ്മിലുള്ള വ്യത്യാസം ഏതാണ് കൂടുതൽ ബെനിഫിഷ്യൽ എന്ന് തോന്നുന്നത് ഒരു സിസ്റ്റം എനിക്ക് തോന്നിയത് ഇവിടെ കുറേ കൂടെ എല്ലാ കാര്യങ്ങളും കുറെ കൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോ റീസോഴ്സസിന്റെ മോർ ഈസി ആക്സസിബിലിറ്റി കൊണ്ടാകാം ഒരു ഔട്ട് ലൈൻ ഉണ്ട് ഇപ്പൊ പി എച്ച് ഡി പ്രോഗ്രാംസ് ആണെങ്കിലും അത് ഇന്ത്യയിലും പല സ്ഥലത്തും ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ദാറ്റ് നമുക്കെല്ലാം ക്ലിയർ കട്ട് ഡെഡ് ലൈൻസ് ഉണ്ട് ഇന്ന ടൈമിനുള്ളിൽ എന്തായാലും തീർത്തിരിക്കണം അങ്ങനെ അങ്ങനെ കുറെ കുറെ മാനദണ്ഡങ്ങളുണ്ട് ഇവിടെ ആ രീതിയിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ ഇപ്പോൾ ഓരോ കോൺഫറൻസസ് ആണെങ്കിലും നമ്മൾക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഇന്ത്യയിലെ ബിക്കോസ് ഞാനത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ബട്ട് കുറേം കൂടെ എനിക്ക് തോന്നുന്നു പുറത്തേക്ക് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എക്സ്പോഷർ എക്സ്പോഷ്യെന്തുകൊണ്ടും വളരെ ഡിഫറെന്റ് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിലും യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ പല പല യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് കോൽ എക്സ്പോജറൊക്കെ കിട്ടും അപ്പോൾ അവരുമായിട്ട് നമുക്ക് നമ്മുടെ റീസേർച്ച് ഐഡിയാസ് ഷെയർ ചെയ്യാം പ്രൊജക്ടിനെയും നമ്മൾ ആസ് എ റീസേർച്ചർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ആൻഡ് എൻ്റെ ഈ ഫെലോഷിപ്പ് കാരണമായിട്ടാണെങ്കിലും നമ്മൾക്ക് കുറെ നെറ്റ്വർക്കിംഗ് ഇവന്റ്സ് ഉണ്ട് അപ്പോൾ ഈവൻസിന് പോകുമ്പോഴാണെങ്കിലും പ്രൊജക്റ്റിനെ പറ്റി നമ്മൾ കുറെ പ്രസന്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു കമ്മിറ്റീൻ്റെ ഫ്രണ്ടിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് പല പേസ്പെക്റ്റീവ്സ് കിട്ടും നമ്മൾ ഡൂയിങ് തിങ്സ് ചിലർ ഭയങ്കര നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും മിക്സ് യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും ആൻഡ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് റീസർച്ച് സയൻസ് ഡിസ്കസ് സയൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് അവന്യൂസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അത് വളരെ നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഒരു ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ വിദേശ പഠനത്തിന് തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രഥമ പരിഗണന യു കെക്ക് തന്നെയാണ് യു കെയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കുവാണെങ്കിൽ നിങ്ങളോട് ഹാപ്പിയാണോ നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ കിട്ടുന്നുണ്ടോ യു കെയിലേക്ക് വരാൻ നിൽക്കുന്ന മറ്റ് സ്റ്റുഡൻസിനോട് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പല യൂട്യൂബ് വീഡിയോകളിലും നമുക്ക് കാണാൻ പറ്റുന്നത് നെഗറ്റീവ് വാക്കുകളാണ് എന്നാൽ ചിലരത് പോസിറ്റീവായിട്ടും വിലയിരുത്തുന്നുണ്ട് ഞാൻ ഈ ചോദ്യം ആഗ്രഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പി എച്ച് ഡി അല്ലെങ്കിൽ പി ഡി എഫ് പ്രോഗ്രാമുമായിട്ട് യു കെയിൽ വരാനായിട്ട് താൽപ്പര്യപ്പെടുന്ന തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥികളോട് എന്താണ് ജെനിഫർ എന്ന് പറയാനുള്ളത് സോ എന്റെ കേസിൽ എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യു കെയിലേക്ക് ഒരു പ്രോജക്റ്റിനെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തതല്ല സോ ഞാൻ ഈ ഫെലോഷിപ്പിന്റെ ഇതിലേക്കാണ് അപ്ലൈ ചെയ്തത് സോ ബേസിക്കലി എൻ്റെ ഇനീഷ്യൽ ട്രെയിനിങ് നെറ്റ്വർക്ക് ആണ് ഐ ടി എൻ ഇപ്പൊ നമ്മളുടെ മെരിക്യൂറി ഫെലോഷിപ്പ്സ് ഓരോ നെറ്റ്വർക്ക്സിനായിരിക്കും ഫണ്ട് ചെയ്യുക ആ നെറ്റ്വർക്കിൻ്റെ ഇടയിൽ ഫിക്സഡ് നമ്പർ ഓഫ് പി എച്ച് ഡി പ്രോജക്ട്സ് ഉണ്ടാവും അക്രോസ് യൂറോപ് ഡിഫറെന്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും അത് ലീഡ് ചെയ്യുന്നത് അതിലൊരു ആയിരുന്നു എൻ്റെ അപ്പോൾ ട്വൽവ് പ്രോജക്ട്സ് ഉണ്ടായിരുന്നു ട്വൽവ് പ്രോജക്റ്റ്സിലേക്ക് ആർക്ക് വേണമെങ്കിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം അതിലൊരെണ്ണം മാത്രമായിരുന്നു യു കെയിൽ ബാക്കി എല്ലാം യൂറോപ്പിലുള്ള പ്രൊജക്ട്സ് ആയിരുന്നു യു കെയിലെ ഒരു പ്രൊജക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് യു കെയിലെ പ്രൊജക്ട് ആയിട്ട് കിട്ടിയതാണ് സോ ഞാൻ യു കെയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നു രണ്ട് പ്രാവശ്യം മാത്രമേ അല്ലാതെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ആ ഒരു അപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായത് കമ്പയർഡ് ടു ഒരു യു എസിലെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ബാക്കി യൂറോപ്പിലെ ഇൻ ദ സെൻസ് ബാക്കിയുള്ള മിക്കയിടത്തും ഉള്ള പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂസിന് അപ്ലൈ ചെയ്യും ഐ മീൻ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും ഇന്റർവ്യൂസിന് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞ് നമുക്ക് ആ ഒരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ അതിൽ ഉള്ള മിക്ക പ്രൊജക്ട്സും ഫണ്ടിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് നമ്മൾ എക്സ്ട്രാ ഫണ്ടിങ് എടുക്കേണ്ട അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ യു കെയിൽ പല പല സ്ഥലത്തും അങ്ങനെ നമ്മൾ സ്വയം പോയി നമുക്ക് പൊസിഷൻ കിട്ടിയാലും ഫണ്ടിങ് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതൊരു ഫണ്ടിങ് ഇൻ്റെ കുറവ് കാരണമുള്ള ഒരു പ്രശ്നമാണ് അത് ഞാൻ ഞാനും എൻ്റെ ഫ്രണ്ട്സും സീനിയേഴ്സും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും പക്ഷെ അതിന് ഫണ്ടിങ് ഇല്ലാത്ത കാരണം നമുക്ക് ചിലപ്പോൾ അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എനിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനീഷ്യലി ഉണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും പല യൂണിവേഴ്സിറ്റീസിലും സ്കോളർഷിപ്സും യൂണിവേഴ്സിറ്റി തന്നെ അല്ലെങ്കിൽ വേറെ ഓർഗനൈസേഷൻസ് ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന കുറെ സ്കോളർഷിപ്സ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ അപ്ലൈ ചെയ്ത് കിട്ടിയവരുണ്ട് ഷിപ്സിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾക്ക് അത്യാവശ്യമുള്ള ലിവിങ് എക്സ്പെൻസസ് ഒക്കെ കവറായി പോകുന്ന രീതിയിൽ നമുക്കൊരു സ്റ്റൈഫൻ ഫണ്ടാവും പിന്നെ നമ്മുടെ റീസർച്ചിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും അവർ പ്രൊവൈഡ് ചെയ്യും ഇപ്പൊ ട്യൂഷൻ ഫീസ് ഉണ്ട് യു കെയിലാണെങ്കിൽ അപ്പോൾ അതും അവർ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്കോളർഷിപ്സും ഉണ്ട് അപ്പോൾ ഒരു പി എച്ച് ഡി എന്നൊക്കെ പറയുമ്പോൾ ഫണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിന് അത്യാവശ്യം കാര്യങ്ങള് അപ്പൊ അതിന് ഇനഫ് ഫണ്ടിങ് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റി റീസേർച്ച് ചെയ്യുന്നതിൽ നിന്നും നമ്മള് ഭയങ്കരമായിട്ട് തടയും അതുകൊണ്ട് ഫണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഫണ്ടിങ് ഉണ്ടെന്ന് വരുത്തുന്ന രീതിയിലേക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കണം ഇപ്പൊ യു കെയിലെ ഫണ്ടിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ട് ബട്ട് എന്നിരുന്നാൽ പോലും ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ വരുന്നുണ്ട് അപ്പോൾ മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സിന്റെ കാര്യം എനിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല സോ ഏഹ് അവിടെയുള്ള നമ്പേഴ്സ് എനിക്കധികം അറിയില്ല പക്ഷെ പി എച്ച് ഡിസിന്റെ കേസിലാണെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റീസിലും യൂണിവേഴ്സിറ്റി തന്നെ ഫണ്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഉണ്ട് പക്ഷെ അത് കോമ്പറ്റേറ്റീവ് ആയിരിക്കും ഇച്ചിരി ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാകും പല റൗണ്ട്സ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ടാകും അപ്പോൾ നമ്പർ ഓഫ് ഫെലോഷിപ്സും കുറവായിരിക്കും ബട്ട് ഭയങ്കര കുറവെന്നല്ല സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ടു മെനി പൊസിഷൻസ് അതുകൊണ്ട് നാം ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഫണ്ടിങ്ങിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ഇപ്പൊ യു എസ് അല്ലെങ്കിൽ ബാക്കിയുള്ള യൂറോപ്പ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഫണ്ടിങ് ഇതിനെക്കാട്ടും കുറെ കൂടെ ബെറ്റർ ആയി ആണ് അവിടുത്തെ സിറ്റുവേഷനിൽ ബട്ട് സ്റ്റിൽ നമ്മൾ ഇരുന്ന് കണ്ടുപിടിച്ചുകഴിഞ്ഞാലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും എന്താണ് ജെനിഫറിന്റെ ഫ്യൂച്ചർ പ്ലാനുകൾ ഈ ഒരു പി എച്ച് ഡി അല്ലെങ്കിൽ അതിനുശേഷം ഏത് ഫീൽഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ബയോളജിയിലാണ് ഞാൻ ഐസർ മുതലേ ചെയ്തിട്ടുള്ള പല പല പ്രോജക്ട്സ് ബേസിക്കലി ഓളി എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് പഠിക്കുക എന്നുള്ളതാണ് പല ഡിഫറെൻറ്റ് ഓർഗാനിസംസിൽ ഞാൻ ഫിഷിലും ഫ്രൂട്ട് ഫ്ലൈസിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേയും കൂടെ ഒരു ഫീൽഡിൽ വരുന്നതാണ് ഞാൻ എ പ്രൊഫഷൻ എന്ന് പറഞ്ഞൊരു ഫിഷിനെയാണ് സ്റ്റഡി ചെയ്യുന്നത് അതിൻ്റെ സ്വിന്നിന് ആ സോ ബേസിക്കലി എൻ്റെ പ്രൊജക്റ്റ് പറയുകയാണെങ്കിൽ കുറേ ഇഞ്ചുറി റെസ്പോൺസസ് ഉണ്ട് ആസ് എൻ അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയാണ് എന്തെങ്കിലും സ്ട്രെസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നം കേസ് ആണെങ്കിൽ നമുക്ക് ഓർഗൻ ഫെയിലിയർ വരും അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് എക്സ്റ്റേൺ ഈ ഫിഷസിനെ സ്വയം റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മൾ അവരുടെ ഏതെങ്കിലും ഓർഗനിന്റെ ചെറിയൊരു പാട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അവർ സ്വയം റിപ്പയർ ചെയ്യും അങ്ങനെ ഒരു ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ഫിഷാണത് അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഈ ഫിഷിൽ റീസേർച്ച് പല ഫീൽഡുകളിലും നടക്കുന്നുണ്ട് അവരെങ്ങനെ ഒരു റീജനറേറ്റീവ് കപ്പാസിറ്റി അവരുടെ ബോഡിയിൽ നടത്തുന്നു എന്നുള്ളത് ആൻഡ് എന്റെ പ്രൊജക്ട് ബേസിക്കലി അവരുടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് ഗ്രോ ചെയ്യാൻ പറ്റും അത് അവർ ഗ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ ഏതൊക്കെ മോളിക്കുലർ മെക്കാനിസംസ് ആണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളതെന്നാണ് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പ്രോജക്റ്റ് ഇപ്പോൾ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് ആൻഡ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് റീസ് ഒരു റീസേർച്ചർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനാണ് താല്പര്യം ഐ എം നോട്ട് ഷ്യോർ അക്കഡമിയിൽ തന്നെ നിൽക്കണോ അതോ ഒരു ഇൻഡസ്ട്രി ട്രൈ ചെയ്ത് നോക്കണോ എന്നുള്ളത് എനിക്ക് എനിക്കെപ്പഴും ഷ്യൂർ അല്ല ഞാൻ ആ രണ്ട് ഓപ്ഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് ഒരു പൊസിഷൻ വെച്ച് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒരു ഗോൾ വെച്ചിട്ടല്ല ഞാൻ പോകുന്നത് പക്ഷെ എനിക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് നോക്കണം ബട്ട് ടു ദ കോർ എനിക്കൊരു റീസേർച്ചർ ആയിട്ട് തന്നെ നിൽക്കാനാണ് താല്പര്യം ഡെവലപ്മെന്റൽ ബയോളജിയും ആൻഡ് ഡിസീസസും പഠിക്കുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോജക്ട്സ് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം സോ പി എച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസിലേക്കായിരിക്കും ഞാൻ നോക്കുന്നത് ഇത്രയും മികച്ച ഒരു കരിയർ കെട്ടിപ്പടുക്കാനായിട്ട് പേരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനായിരുന്നു അവരുടെ സപ്പോർട്ട് എന്താണ് അവരുടെ ഒരു മോട്ടിവേഷനോടൊപ്പം കൂടെ നിൽക്കാൻ സാധിക്കുന്നത് ഫാമിലി എന്ന് പറയുമ്പോൾ വീട്ടില് പപ്പയുണ്ട് അമ്മയുണ്ട് പിന്നെ ചേട്ടൻ ചേട്ടന്റെ വൈഫുണ്ട് പപ്പയുടെ പേര് ജോൺ അമ്മ ജോളി എറണാകുളത്ത് തന്നെ അമ്മ ഹോം മേക്കർ ആണ് ചേട്ടനും ചേച്ചിയും കോർപ്പറേറ്റ് ജോബാണ് അവർ മാനേജേഴ്സായിട്ട് ഡിഫറെന്റ് കമ്പനീസിൽ വർക്ക് ചെയ്യാണ് ചേട്ടൻ സീമൻസിലും ചേട്ടന്റെ പേര് ജവിൻ ആൻഡ് ചേച്ചിയുടെ പേര് ജിക്കു ജിക്കു കോർമാൻഡല ഇന്റർനാഷണലാണ് വർക്ക് ചെയ്യുന്നത് അവരെന്നും എന്റെ ഏറ്റവും ആദ്യം മുതൽ തന്നെ എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ലെങ്കിലും എനിക്ക് എന്തൊക്കെ എന്റെ ലൈഫിൽ ചെയ്യണം എന്തൊക്കെ കോഴ്സസ് എടുക്കണം അതിലൊക്കെ അമ്മയും പപ്പയാണെങ്കിലും എന്റെ ബ്രദറും സിസ്റ്ററാണെങ്കിലും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഉള്ളു ഒരു നോ പറയോ അല്ലെങ്കിൽ അത് ചെയ്യണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ അവർ പറഞ്ഞിട്ടില്ല എന്റെ ആഗ്രഹങ്ങൾ എന്താണോ ഞാൻ വർക്ക് ചെയ്യുന്നത് എന്തിനാണോ അതിന് വേണ്ടിയിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ സ്ട്രെസ് ഒരു കാര്യമാണ് ചില ദിവസം നല്ലതായിരിക്കും ചില ദിവസം നല്ല പോലെ നമ്മൾക്ക് ഡിസഹർട്ടനിങ് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ കുറെ മാസങ്ങൾ വർക്ക് ചെയ്ത് ഒരു കാര്യത്തിൽ വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അത് ഫീൽ ആകും അപ്പം അതൊക്കെ ഭയങ്കര നമുക്കൊരു റെസിലിയൻസും പേഷ്യൻസും വേണം നമ്മൾ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് വെരി ഈസി അപ്പ അന്നേരം അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുക പറയുന്നത് അതൊരു വലിയ കാര്യമാണ് എനിക്ക് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവരെപ്പോഴും എന്റെ കൂടെ ഉണ്ട് ദുനോ ഐ ക്യാൻ ഡൂ ദിസ് നമ്മൾക്ക് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കി തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടാവുക എന്ന് പറയുന്നതും നമ്മൾക്ക് ഏത് സമയത്തും ഇപ്പോൾ നമ്മൾ ഫീൽ ആവുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നമുക്കിതൊന്നും ഇല്ല ഒന്നും ശരിയാവുന്നില്ല എന്ന സമയത്ത് വിളിച്ച് സംസാരിക്കാനും നമ്മൾക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരാനും ഒരു കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഫാമിലി ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ എന്റെ ആണെന്നുണ്ടെങ്കിലും കരിയർ വൈസ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ചോയ്സസ് വൈസ് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് ആൻഡ് അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് എന്തൊക്കെ സക്സസ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും തന്നെ അത് മേജർലി അതിന്റെ ക്രെഡിറ്റ്സ് കുറയും പോകുന്നത് അവർക്ക് തന്നെയായിരിക്കും ബർലിനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാൻ ഒത്തിരി കാര്യമുള്ളത് ഇതുപോലെ ഒരു സക്സസ്ഫുൾ ആയ സ്റ്റുഡൻറിൽ നിന്നും എങ്ങനെ പഠിക്കണം ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ എൻട്രൻസ് എക്സാമുകൾക്ക് കൂടുതൽ സ്കോറും റാങ്കും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നറിയാൻ അവർക്ക് താല്പര്യമുണ്ട് എന്തൊക്കെയാണ് ബർലിൻ്റിലെ ജൂനിയേഴ്സിന് കൊടുക്കാനുള്ള സജഷൻസ് സോ ഒരു ഇന്ത്യയിലെ തന്നെ ഐ എസ് സി പോലുള്ള അല്ലെങ്കിൽ ഐസർ പോലുള്ള റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾക്ക് എങ്ങനെയായിരിക്കും ഒരു അവിടെ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വരും എങ്ങനെയാണ് ഒരു റീസർച്ച് കരിയർ ഉണ്ടാവുക എന്നുള്ളതും എക്സ്പോഷറും വളരെ നല്ലതാണ് ബട്ട് അതിനു വേണ്ടിയിട്ട് പല എൻട്രൻസ് എക്സാംസ് ഉണ്ട് കെ വി പി വൈ പോലുള്ള സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട് പിന്നെ ഐസറിന്റെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ഇത് ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക് ആണ് അറ്റ്ലീസ്റ്റ് ഒരു ആറ് ഏഴ് വർഷം മുമ്പാണ് ബട്ട് അപ്പോ പോലും എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബേസിക് ഫണ്ടമെന്റൽസിൽ നമ്മൾ ഫോക്കസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മളെ ബ്രില്യൻറ്റിന് തരുന്ന മോക്ക് എക്സാംസ് ഒക്കെ വളരെ ബെനിഫിഷ്യൽ ആണ് സെൻസ് നമുക്ക് കുറെ ക്വസ്റ്റൻസ് നമ്മൾ കാണും ആൻഡ് ആ ഒരു ലിമിറ്റഡ് ടൈം ഫ്രെയിമിൽ നമുക്ക് ചിന്തിച്ചിത്ര ഒരു എക്സാമിന്റെ പെർസ്പെക്റ്റീവില് നമ്മൾ ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റണം അതിന് നമുക്ക് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതിന്റെ ബേസിക്സ് ഫണ്ടമെന്റൽസ് ഒക്കെ നമ്മൾ കാണാൻ പാടം പഠിക്കുന്നതിനുപരി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ടോപ്പിക്സ് പഠിച്ചിരുന്നാൽ തന്നെ ഒരു എക്സാമിന്റെ ും ആ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് ചിന്തിച്ച് ഫാസ്റ്റ് ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റണം മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിലും എങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സാംസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ എക്സാംസ് മോക്ക് എക്സാംസ് എഴുതുക ബ്രില്യൻറ്റ് തന്നെ കുറെ നല്ല മോക്ക് എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് പേപ്പേഴ്സ് ഉണ്ട് അതൊക്കെ അറ്റംപ്റ്റ് ചെയ്യുക ടൈം വെച്ചിട്ട് എഴുതുന്നതും നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും പിന്നെ ആയി കഴിയുമ്പോൾ ും ഫെന്റൽസിൽ ഫോക്കസ് ചെയ്യുക കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും കോഴ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറെയൊക്കെ ഫസ്റ്റ് ഇയർ കോഴ്സസ് ഒക്കെ നമ്മൾ ഓൾറെഡി ബ്രില്യൻ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഇലവൻത്ത് ട്വൽത്ത് പഠിച്ച കുറെ ടോപ്പിക്സിന്റെ തന്നെ ബേസിക്സ് ആയിരിക്കും അപ്പൊ അവിടെ നിന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ കോഴ്സസ് ഒക്കെ മനസ്സിലാക്കാനായിട്ടും കുറെയൊക്കെ ഭയങ്കര ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ജെനിഫറുമായിട്ടുള്ള ഇന്റർവ്യൂ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു എന്താണ് ഈ ഒരു സ്കോളർഷിപ്പ് എന്നുള്ളതും എന്തൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചും വളരെ ജെനുവിനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരുപക്ഷെ ഇനി വരുന്ന വിദ്യാർത്ഥികൾക്കും പേരന്റ്സിനുമൊക്കെ ഈ ഒരു ഇന്റർവ്യൂ വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പട്ടു താങ്ക് യു സോ മച്ച് താങ്ക് യു സർ ഫോർ ഹാവിംഗ് ഓൾ ദുൾ ദുഡൻ ബ്രില്ിൻ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുമ്പം പലരുടെയും ഓർമ്മകളിൽ വരുന്നത് എൻജിനീയറിങ് മെഡിസിൻ ഫീൽഡുകൾ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും മികച്ച കോച്ചിങ് നൽകുക അവരുടെ പാഷൻ എന്താണോ അവരാഗ്രഹിക്കുന്ന യഥാർത്ഥ ഫീൽഡ് എന്താണോ അത് റിസേർച്ച് ആകാം അതല്ലെങ്കിൽ മറ്റ് അലൈൽഡ് ഫീൽഡുകളാകാം ഇത് തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥിക്ക് ഏറ്റവും മികച്ച കോച്ചിങ്ങും അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അവർക്ക് അർഹതയുള്ള ഏറ്റവും മികച്ച പൊസിഷൻസ് നേടിയെടുക്കാനാണ് ബ്രിളിൻ സഹായിക്കുന്നത് ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പം ജെന്നിഫറിൻ്റെ ഈ ഒരു വിജയത്തിൽ ബ്രിളിൻ സ്റ്റഡീ സെൻറ്ററിന് വളരെയധികം ആഹ്ലാദമുണ്ട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ വളരെയധികം അഭിമാനത്തോടുകൂടി പി എച്ച് പി എച്ച് ഡിയും പ്രോഗ്രാമുകളും കംപ്ലീറ്റ് ചെയ്ത് ബ്രിളിൻറ്റിലേക്ക് ക്ഷണിക്കാനും വിദ്യാർത്ഥികളോട് സംവദിക്കാനുമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനിഫർ ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക